സംസ്ഥാനത്ത് നിരക്ക് വർധന ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സ്വകാര്യ ബസ്സുകളുടെ അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങി. കാസർഗോഡ് ജില്ലയിൽ ആദ്യദിന ബസ് സമരം പൂർണ്ണമായിരുന്നു. സ്കൂളുകളിൽ വാർഷിക പരീക്ഷ നടക്കുന്നതിനാൽ കൃത്യസമയത്ത് ബസ് കിട്ടാതെ വിദ്യാർത്ഥികൾ വലഞ്ഞു. വിവിധ ആവശ്യങ്ങൾക്കായി യാത്രയ്ക്കിറങ്ങിയവരും ബസ് സമരത്തെ തുടർന്ന് കടുത്ത ദുരിതമാണ് നേരിട്ടത്. Golden chicken. Dine like a king. Choose Aruba. The recipe made simple. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ പ്രഖ്യാപിച്ച പണിമുടക്ക് ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് സമരം തുടങ്ങിയത്. കാസർഗോഡ് ജില്ലയിൽ ആദ്യദിന ബസ് സമരം പൂർണ്ണമായിരുന്നു. 1 മുതൽ 9 വരെ ക്ലാസുകളിലെ വാർഷിക പരീക്ഷ തുടങ്ങിയതിനാൽ സമരം വിദ്യാർത്ഥികളെ ബാധിച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്കെത്തുവാൻ കൃത്യസമയത്ത് ബസ് കിട്ടാതെ വിദ്യാർത്ഥികൾ വലഞ്ഞു. വിവിധ ആവശ്യങ്ങൾക്കായി യാത്രക്കിറങ്ങിയവരും ബസ് സമരത്തെ തുടർന്ന് കടുത്ത ദുരിതമാണ് നേരിട്ടത്. തൊഴിലാളികളും ഓഫീസ് ജീവനക്കാരും സ്വകാര്യ ബസ് സർവീസ് ഇല്ലാത്തതിനാൽ നന്നേ പ്രയാസപ്പെട്ടു. സ്വകാര്യ ബസ് പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ അധിക സർവീസ് നടത്തുമെന്ന് KSRTC അറിയിച്ചിരുന്നു. എന്നാൽ മിക്കയിടങ്ങളിലും KSRTC സർവീസ് ശുഷ്കമായിരുന്നു. KSRTC സർവീസ് ഇല്ലാത്ത ജില്ലയിലെ ഉൾഗ്രാമങ്ങളിലുള്ളവർ ബസ് സമരത്തെ തുടർന്ന് കടുത്ത ദുരിതത്തിലാണ്. കൂടുതൽ തുക ചിലവഴിച്ച് സമാന്തര സർവീസുകളെയാണ് ഇവർ യാത്രക്കായി ആശ്രയിച്ചത്. മിനിമം ചാർജ് 12 രൂപയാക്കുക, കിലോമീറ്റർ നിരക്ക് 1 രൂപ 10 പൈസ ഉയർത്തണം, വിദ്യാർത്ഥികളുടെ നിരക്ക് 6 രൂപയാക്കണം തുടങ്ങിയ പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാനത്ത് സ്വകാര്യ ബസ് ഉടമകൾ അനിശ്ചിതകാല പണിമുടക്ക് നടത്തുന്നത്. കോവിഡ് കാലത്തെ വാഹന നികുതി ഒഴിവാക്കണമെന്ന വിദഗ്ധ സമിതി ശുപാർശയുണ്ടായിട്ടും നടപ്പാക്കാത്തതിലും സ്വകാര്യ ബസ് ഉടമകൾ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. നവംബർ മാസം തന്നെ മിനിമം ചാർജ് 10 രൂപയാക്കാൻ ഗതാഗത വകുപ്പ് ആലോചിച്ചെങ്കിലും പ്രഖ്യാപനമുണ്ടായില്ല. രാമചന്ദ്രൻ നായർ ശുപാർശ പരിഗണിച്ചുള്ള മാറ്റം ഉണ്ടാകുമെന്ന സൂചന നൽകുമ്പോഴും എപ്പോൾ മുതൽ എന്നതിൽ തീരുമാനം വൈകുകയാണ്. ഇതിനിടെ നിരക്ക് വർധന ആവശ്യപ്പെട്ട് ഓട്ടോ ടാക്സി ഉടമകളും സമരത്തിലേക്ക് നീങ്ങും എന്ന് സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.